നമ്മള് ഡ്യൂഡ് നല്ല ഉറക്കണം, പക്ഷെ ഡ്യൂഡിന് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഗൈസ് ഇവിടെ ഏതോ ഒരു കിളി വന്നിട്ട് കൊത്തി കൊത്തി കളിക്കണ്ട്. ഓരോ മിനിറ്റില് മണിക്കൂറിൽ വന്ന് കൊത്തി കൊത്തി കളിക്കുക. നോക്കണിക്ക് എന്ന മരം കൊത്തിയാണ് തോന്നി. പോയി കടന്നു കടന്നു, ഇനി വരുമ്പോ വിളിച്ചാ മതി. ഇതിപ്പോ അഞ്ചാമത്തെ വട്ട, 6 മണിക്ക് ആ പണ്ടാറ നായിച്ചാത്ത വന്നേ. 6 മണിക്ക് വെറുപ്പിക്കാന് കൊല്ലിയ മനുഷ്യ. ഞാൻ വാതിൽ ഇങ്ങനെ മുട്ടാണ്, ഞാൻ വാതിൽ പറഞ്ഞു വന്ന് കടന്ന്. ഗതപ്പതാക്കള, ഞാൻ എണീറ്റ് ഓക്കെ, കുറച്ച് വൈകിട്ടാണ് എണീറ്റ്. നിങ്ങൾ ആദ്യം എന്നെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും, ഒരു മരം കൊത്തി വന്ന് ഇന്നത്തെ ദിവസം മൊത്തം നശിപ്പിച്ച്. 6 മണിക്ക് 5 മണി മരം കൊത്തി കഴിച്ചു. ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടോ? മരം കൊത്തി വിളിച്ചു ഉണർപ്പിച്ച കണ്ടോളാം ഞാൻ കഴിയുന്നില്ല. ഇനി മരം കൊത്തിക്ക് ഇന്ന് പോട്ടെ, ഒരു ഗുഡ് മോർണിംഗ്. എന്റെ ഒരു ഗുഡ് മോർണിംഗ് പെത്ത് മരം കൊത്തി പ്രാന്ത് പിടിക്കണ കേസ്. 3-4 വട്ടം ഒന്നല്ല, 5-6 വട്ടാണ് കേസ്. ഞാൻ ആദ്യം അതിങ്ങനെ മുട്ടിയപ്പോ ജനലിലവിടെ ഗ്ലാസ് ആണ്, സോ ഗ്ലാസ് വന്ന് മുട്ടി. ഞാൻ ചുമ്മ വാതിൽമേലാണ്, സോ വാതിൽ അൺലോക്ക് എന്നിട്ട് അവിടെ നിന്ന് കടന്ന്. പിന്നീട് ആരോ മുട്ടണം, അപ്പോഴാണ് ആലോചിച്ചത് സംതിങ് ഫിഷി. പിന്നെ മനസ്സിലായി മരം കൊത്തിയാണ്. മരം കൊത്തി എന്നല്ല, ഏതൊരു ക്ലിയർ നല്ല ചുണ്ട് വലുതാണ്. ഓക്കെ, അപ്പൊ ഇപ്പം 10 മണിയായി പോയി ഇന്ന്. സോറി, മരം കൊത്തി ഉണ്ടാകേണ്ട നേരം വൈകി. അപ്പൊ വന്നപ്പോ തന്നെ അമ്മ ഒരു സാധനം കൊണ്ടു തന്ന്, അടിപൊളി സാധനമാണ്. കണ്ടപ്പോ എന്നെ മനസ്സ് തൃപ്തിയായി. ഇവിടുത്തെ കറണ്ട് ബില്ലാണ്, രാവിലെ തന്നെ കറണ്ട് ബില്ലാണ് കഴിച്ചത്. അപ്പൊ ഒരുപാട് പേർക്ക് ഒരു ഇതുണ്ടാവും ഇവിടുത്തെ കറണ്ട് ബില്ല്. കാരണം ഞാൻ ഈ റൂമിൽ ഒരുപാട് ഇലക്ട്രോണിക്സ് ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് ഇലക്ട്രോണിക്സ് മാത്രമേ ഉള്ളൂ. ഇവൻ നേരം ക്ലീൻ ആക്കാൻ നമ്മൾ റോബോട്ടിനെ വാങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കറണ്ട് ബില്ല് എത്ര നേരം ആഗ്രഹമുണ്ട്. സോ അവർക്ക് വേണ്ടി പറയുകയാണ്, എത്ര ആയിരിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ്റ്റ് ചെയ്തോ. 1000, 2000, 3000, 4000, 5000. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഏകദേശം 6614 രൂപയാണ് കേസ്. ഇതിപ്പോ തന്നെ അടിക്കണം അല്ലെങ്കിൽ മറന്നു. 6614 രൂപയാണ് കറണ്ട് ബില്ല്. ഇപ്പൊ ഡൗട്ട് കഴിഞ്ഞു, ഒരേ പേരെന്ന് ചോദിച്ചിരുന്നു. എനിവേ ഗൈസ്, ഡ്യൂഡി ഡ്യൂഡിന്റെ പാട്ടിന്റെ താഴത്ത് ടി വി വെച്ച് ഇങ്ങനെ കാണുകയാണ്. ഓക്കെ, ഡ്യൂഡി പുതിയ ഡാൻസ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ലിങ്ക് താഴത്തുണ്ട്, കാണാത്തവർ പോയി കാണാം. സോ ഇന്ന് അവളുടെ ചാനൽ മെനിഞ്ഞാൽ തന്നെ ചാനൽ ക്രിയേറ്റ് ചെയ്തു തന്നെ 100K ആയിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് പ്ലേ ബട്ടൺ കിട്ടുന്നുണ്ട്. ഒരു ചെറിയൊരു നമ്പർ ഇട്ടാലോ എന്നൊരു ആലോചന. സക്സസ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ട്. ഓക്കെ, എങ്ങനെ വെച്ചാൽ പ്ലേ ബട്ടൺ ഇന്ന് എത്തും. ഓക്കെ, ഇന്ന് എത്തിക്കഴിഞ്ഞാൽ അതിലൊരു പ്രാങ്ക്, വേറൊന്നുമില്ല. എന്റെ പ്ലേ ബട്ടൺ കണ്ടില്ലേ, ഇതിലൊരു പ്ലേ ബട്ടൺ പെട്ടിയിലാ കേസ്. എനിക്ക് കുറെ പ്ലേ ബട്ടന്റെ പെട്ടികൾ. സോ അതിലാക്കിയിട്ട് എന്താ പറയാ, അവളുടെ പ്ലേ ബട്ടൺ ആന്ന് പറഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പ്രാങ്ക് ചെയ്യാനുള്ള ഒരു നല്ലൊരു ബുദ്ധി ഉണ്ട് കേസ്. ഓക്കെ, അപ്പൊ അത് വർക്ക്ഔട്ട് ആവാൻ അറിയില്ല. സോ സംഭവം സെറ്റ് ആക്കണം, ഇന്നാണ് വരാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് വിശ്വസിക്കും കേസ്. ഞാനല്ലേ, ഞാൻ വിശ്വസിപ്പിക്കും. ഓക്കെ, സോ വീഡിയോ ലൈക്ക് ചെയ്യാം. ഞാനൊന്ന് ഫ്രഷ് ആണ്, എനിക്ക് കുളിക്കണം, മാറ്റണം, ഒന്ന് മൊത്തം ഫുഡൊക്കെ ഒന്ന് കഴിച്ച് കുട്ടപ്പനായി കാണാം. ഓക്കെ, കുളിച്ചു വരുന്ന കേസ്. കുളിച്ചു വന്നാൽ എന്താണ് പ്രശ്നം കണ്ടില്ല, നല്ല മുടി നല്ലോണം നീണ്ടോണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ. നമ്മളെ റോബോട്ട് താക്കട ക്ലീനിങ് ആണ്, റൂം മൊത്തം ക്ലീൻ ആക്കാണ്ട് ഹെൽപ്പിച്ചിനസ് കുറച്ച് കഴിഞ്ഞ് മൊത്തം ക്ലീൻ ആക്കി വിടും. ഓക്കെ, ഇതപ്പോ താക്കട്ടെ. ഞാൻ ഒരു പ്ലേ ബട്ടൺ ഇങ്ങോട്ട് എടുത്തിട്ട് ഇത് വെച്ചിട്ടാണ് പണി കൊടുക്കുന്നത്. സോ അത് രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ ഡ്യൂഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരിപ്പിക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ ആക്കണ പ്ലേ ബട്ടന്റെ ബോക്സ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. സോ പിന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇത് പക്ക ഒറിജിനൽ. ഓക്കെ, ഇതാക്കണ സർട്ടിഫിക്കറ്റ് മുകളിൽ വെക്കും. എന്നിട്ട് ഇതാക്കണ ബോക്സിനുള്ളിൽ എന്നില്ല സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, എല്ലാ കാര്യങ്ങളും. സോ ഒക്കെ കറക്റ്റ് ക്ലീൻ ആയിട്ട് നമ്മൾ ചെയ്യും. ഇത് എന്റെ ക്രേസി ലൂടാണ്, അൺബോക്സിംഗ് ലൂടാണ്. ഇതൊന്നും അവള് വായിക്കില്ല, കാരണം ഇത്ര സ്മോൾ രീതിയിലുള്ള സാധനം ഒന്നും വായിക്കാൻ എന്തായാലും കഴിയില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഈ പേര് കാണുമ്പോഴാണ് പ്രശ്നം കഴിഞ്ഞത്. അതോട് ബോക്സ് തുറന്ന് കുറച്ച് കഴിയുമ്പോഴേ നോക്കുള്ളൂ. ഇത് മൊത്തം പാക്കാക്കണം, സെറ്റ്. ഇപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സംഭവം വെച്ച് പറ്റിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ചെയ്യുന്നത് വെച്ച് പെട്ടിലാക്കണം. പെട്ടിലാക്കി കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോകണം. പുറത്ത് പോയിട്ട് ജസ്റ്റ് എന്താ പറയാ, ഇത് അവള് കാണാതെ കാറിൽ എടുത്തേക്കണം. ഓക്കെ, ഈ പെട്ടി അവള് കാണാതെ കാറിൽ എടുത്ത് വെച്ച് പുറത്ത് പോയിട്ട് സാധനം കൊണ്ട് വാങ്ങിക്കൊണ്ടുവരും വരെ ആക്കണം. അതല്ലാതെ കഴിയില്ല, കാരണം പോസ്റ്റ്മാൻ ഒന്നും ഇങ്ങോട്ട് വരൂല. ഇപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് നടക്കൂല. കഴിച്ച് ഇവിടെ ഭയങ്കര ഇരുട്ടാണ് കഴിച്ച്. എന്തോ വലുതെന്തോ വരാനുള്ള നല്ല കട്ടമായ മഴക്കുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ട്, പക്ഷെ അതിലും വലുതെന്തോ വരാൻ ചാൻസ് ഉണ്ട്. വരികയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട്. ഓക്കെ, അപ്പൊ നോക്കണം, നമ്മളെ പ്ലേ ബട്ടനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഡ്യൂഡി ഇപ്പൊ ടി വി ആണ് കേട്ടോ. ഡ്യൂഡി ഡ്യൂഡി നെറ്റ്ഫ്ലിക്സിൽ ഏതൊരു പ്രേതത്തിന് ഏതൊരു ഗോസ്റ്റിന്റെ സീരീസ് ഉണ്ട് കേസ്, അത് കണ്ടിരിക്കുക.
പേരെന്താണ്? ഗോസ്റ്റ്. ഒരു കീ, ഒരു താക്കോലാട്ടോ. അത് നെറ്റ്ഫ്ലിക്സ് ഉള്ള ഒരു കീ താലന്റെ ബാക്കിൽ എന്തോട്ടും എന്തോ ആവുന്നോ എന്തോ നെറ്റ്ഫ്ലിക്സ് ആണ്. ഫൈനലി നമ്മളെ പ്ലേ ബട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലേ. യൂട്യൂബ് എന്നൊക്കെ നല്ല സുന്ദര കുട്ടപ്പനായി ഈ സാധനം ആക്കണത് പൊന്തിക്കിടങ്ങി താത്തൻ കയ്യിലൊക്കെ. അപ്പൊ ഞാൻ എന്താ പറയാ, കാറ് ഞാൻ ചെറുതായിട്ട് അൺബോക്സ് ചെയ്യാൻ ശ്രമിച്ചു തന്നെ കൊടുക്കാതായി നന്നാവും, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പാക്കിംഗ് നടക്കും. ഇതിപ്പോ എല്ലാ മോണിറ്ററുകളും നിരത്തി ഓൺ ആക്കിയിട്ടുണ്ട്. ലൈറ്റ് വേണ്ടി, ലൈറ്റിന് വേണ്ടിയാണ് ഒക്കെ. മറ്റേ ലൈറ്റ് താഴത്താണ്. സോ ഇനി നമുക്ക് നേരെ കാറിൽ കൊണ്ടുവെക്കാൻ പോകാം. ചെയ്യണം. അതിന്റെ വലിയൊരു സോറി പറയാം. കാരണം എന്താണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഹെവി റെയിൻ ആണ് ഗൈസ്. ഹെവി റെയിൻ ആയിട്ട് വീട്ടിന്റെ പുറത്തൊന്നും ഒന്നും കേൾക്കുന്നില്ല, സംസാരിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല. ഞാൻ ഇപ്പൊ കാറിന്റെ ഉള്ളിലാണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു. സോ ഞാൻ എന്താക്കണ, പ്ലേ ബട്ടൺ ഒക്കെ എടുത്ത് നല്ല കാറിലേക്ക് പോകുന്നുണ്ടല്ലേ. ഇപ്പൊ പുറത്താണ്. സോ ഇനി ഞാൻ ഡ്യൂട്ടിയെ വിളിച്ചു പറയും, ഞാൻ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ അവിടെ പോയി വാങ്ങിയിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, അപ്പൊ ഹെവി റെയിൻ ആണ് കൊച്ചി ജസ്റ്റ് കാണിച്ചത്. ഓക്കെ, കാറാ പോണ ഗൈസ്. ഞാൻ വീട്ടിന്റെ പുറത്താണ് നിക്കണത്. ഓക്കെ, സോ അതാക്കണ ഹെവി റെയിൻ ആണ്, വേറെ ലെവല് മഴ ആണ് ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, കോളിംഗ് ആണ്, കോളിംഗ് ആണ്. എപ്പം വിളിച്ചാലും ഇതാണ് ഗൈസ് പറയുന്നത്, എന്ത് ചെയ്യാനാണ്? എപ്പം വിളിച്ചാലും ഒരു പ്രാങ്ക് ഞാൻ വിളിച്ചാൽ ഇത് മൊത്തം കേൾക്കാറുണ്ട്. കുറച്ച് കുറച്ചതാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, ബിസി ആണെന്ന് ഇതാണ് പറഞ്ഞത്, ഇതാണ് പറഞ്ഞത്. എന്തോ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. ഞാൻ ഡ്യൂട്ടിയോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് വാങ്ങാൻ പോകണത് എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് തന്നെ എത്തിയെന്നാണ് പറഞ്ഞത്. ക്യുക്കായിരുന്നു, പെട്ടെന്ന് ഒരു ലക്ഷം ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു അയച്ചു തന്നെയാണ് പറഞ്ഞത്. അതാ പറഞ്ഞു വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല എന്ന്. കാരണം വീഡിയോ എടുക്കുമ്പോൾ ഒരു ഡൗട്ട് വരും, ഈ കംപ്ലീറ്റ് ടെറർ മോഡിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് ബെല്ലടിയുന്നില്ല ഗൈസ്, എന്ത് കഷ്ടമാണ്. ഈ വാട്സപ്പ് കൂടെ വിളിച്ചു നോക്കാം. ഹലോ കുഞ്ഞോ, പ്ലേ ബട്ടൺ കിട്ടിട്ടോ? എന്റെ കയ്യിലുണ്ട്. ഇവിടെ ഹെവി റെയിൻ ആണ്. അവിടെ മഴ ഉണ്ടോ? പുതിയ അടിപൊളി സാധനം. ഞാൻ ജസ്റ്റ് ഒന്ന്, ഞാൻ ജസ്റ്റ് ഒന്ന് തുറക്കട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് തുറക്കട്ടെ. അല്ല അല്ല, അവിടെ വന്നിട്ട് തുറക്കുള്ളൂ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പോയി. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി. വേറെ സീൻ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ അതിലുണ്ടോന്ന് അറിയാം, ചെലപ്പോ കല്ലോ മണ്ണാണേലോ. യൂട്യൂബ് പറ്റിക്ക്, യൂട്യൂബിൽ പറ്റിക്കുന്ന പരിപാടി ഒക്കെ ഉണ്ട്, അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഓക്കെ, ഓക്കെ, ഞാൻ എന്നാല് അങ്ങോട്ട് വരപ്പോ വരപ്പോ വരാം. ഞാൻ കൊച്ചിയില്ല, സെന്ററിലാണ്. അപ്പൊ വരട്ടോ, വെയിറ്റ്. റെഡി ആയി, നമുക്ക് നമുക്ക് അൺബോക്സിംഗ് വീഡിയോ എടുക്കണം. അൺബോക്സിംഗ് വീഡിയോ എടുക്കണം. റെഡി ആയി നിന്നോ? അല്ല, എന്റെ ചാനലിടാ, എന്റെ ചാനലിടാ, എന്റെ ചാനലിടാ, എന്റെ ചാനലിടാ, എന്റെ ചാനലിടാ. ഡ്യൂഡിക്ക് അൺബോക്സ്, ഇതിന്റെ അൺബോക്സിംഗ് ഡ്യൂഡിന്റെ ചാനൽ ഇടണം. ഇൻഷാല്ലാ ഓൾഡ് എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ആക്കാം. പക്ഷെ ഇത് നമ്മളുടെ ചാനലിലുണ്ട് ഗൈസ്. മഴ ഇന്നൊന്നും നിക്കുന്നു തോന്നില്ല ഗൈസ്. എനിക്ക് എന്തോ പേടിയാണ്, വെള്ളപ്പൊക്കം ഒന്നും ഉണ്ടാവില്ലേക്കില്ലേ. പേടിയാണ് ഗൈസ്, ഇങ്ങനെ മഴ പെയ്യും. മഴ പെയ്യണത് നല്ലതാണ്, പക്ഷേ ഓവർ പെയ്താലും സീനാണ്. കുഞ്ഞോ, ഏ ഡ്യൂഡി, ഡ്യൂഡി അല്ല ഗൈസ്, മണ്ടത്ര ചെയ്ത് കാരണം വെള്ളമായി പോയി. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി ശരിയാണ് കാര്യങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. ഇതൊന്ന് ഉള്ളതാക്കണ ഗേറ്റ് അടിക്കുന്നതാണ്. പാവൻകുട്ടി ഗേറ്റ് അടിച്ച് ലോക്കൊക്കെ ചെയ്തു. നമുക്ക് ഇതിന്റെ അൺബോക്സിങ് ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നല്ല കാര്യങ്ങൾ കിട്ടല്ലേ. ലെറ്റ്സ് ഗോ ഗൈസ്. ഇത് ഓഫാക്കണം. ഇതിന്റെ ഓഫാക്കണ ബട്ടൺ ഇത് ഓട്ടോമാറ്റിക് അലക്സ് ചെയ്ത് കണക്ട് ചെയ്യണോ? ശരിയാവൂല. എടാ കുഞ്ഞോ, കുഞ്ഞോ, വേടെ എന്റെ പ്ലേ ബട്ടൺ ഒന്ന് പിടിക്കടി. ഡി പ്ലേ ബട്ടൺ പിടിക്ക്, നിങ്ങക്ക് വേണ്ട. ഏ ഒക്കെ കൂടി ഇറങ്ങാൻ കഴിയുന്നില്ലേ, പല പല സാധനങ്ങൾ ഉണ്ടായിട്ടേ. ഇത് വാങ്ങാൻ എത്ര കഷ്ടപ്പെട്ടു അറിയാം. അവിടെ മൊത്തം തിരക്കേനി. ഇതിനുള്ള സന്തോഷം ഉണ്ടോ? അടിപൊളിയായി ആദ്യമായിട്ട്. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കൊറേ ഫേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് എന്താ ഇത് കാണിച്ചത്? ഇനി വെരിഫൈ ആവല്ലോ എന്റെ ചാനൽ. എന്നാ പിടി, അൺബോക്സ് കിട്ടോ? ഞാൻ ഇപ്പൊ വരാം. അല്ല ഇപ്പൊ വരല്ല, ഇടയ്ക്ക് ഞാനൂടി അൺബോക്സ് ചെയ്യാനി. അമ്മ ക്യാമറ മൊത്തം അതല്ല അതല്ല കൊടുക്കൂട, അതല്ല അതല്ല അതല്ല, ഇത് ക്യാമറ ഒക്കെ സെറ്റ് ആക്കി നല്ല രീതിയിൽ ചെയ്യണം. രണ്ട് ചാനലിൽ വീഡിയോ ഇടണം, മനസ്സിലായി? നമ്മുടെ 4K ഡ്യൂഡിന്റെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാണ്ട് ഡ്യൂഡി കത്തിയൊക്കെ എടുത്തിട്ട്. കുഞ്ഞ കത്തിയാണ് ഞാൻ ഓൾറെഡി ചെറുതായിട്ട് അൺബോക്സ് ചെയ്തേക്ക്. കുഞ്ഞോ ഡ്യൂഡി നല്ല ടെറർ മോഡലാണ് ഗൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാ കുഞ്ഞോട്, എന്തായാലും നമ്മൾ എന്നെല്ലാം അൺബോക്സ് ചെയ്യുന്നു. ഈ എത്ര പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്താ, പക്ഷെ ഡ്യൂഡിന്റെ പേരില് ആദ്യമായിട്ടാണ് അൺബോക്സ്.
പിന്നെ പിന്നെ ഒരുപാട് ഫേക്ക് അക്കൗണ്ട് കൂടുന്നുണ്ട് ഓക്കെ. അതുപോലെ തന്നെ ഇവളെ അക്കൗണ്ട് കാണുന്നില്ല ഗൈസ് ഓക്കെ. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ യൂട്യൂബുകാർ കോണ്ടാക്ട് ചെയ്തു, അവർ പറഞ്ഞ ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഡിസേബിൾ ചെയ്യുന്ന പറഞ്ഞു ഓക്കെ. അതുകൊണ്ട് തന്നെ ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയവരുണ്ടെങ്കിൽ നിങ്ങൾ വേഗം പേര് മാറ്റിക്കോളി, അല്ലെങ്കിൽ ആ ചാനൽ ഡിസേബിൾ ആയി പോകാം. ടെമ്പററി അവരെ കട്ടാക്കി കളു. സോ ഇപ്പൊ തന്നെ ശ്രദ്ധിക്കുക, വേഗം പോയി പേര് മാറ്റി, വേഗം പോയി എല്ലാ കാര്യങ്ങളും ചെയ്താൽ ഞാൻ ചെയ്തെന്ന് പറയരുത് ഓക്കെ. വെറുതെ അരിങ്ങനെ ഇലകളൊക്കെ പോണ പ്രശ്നം കൂടെ വിളിച്ചു മൊത്തം പ്രശ്നമാണ്. സോ എല്ലാവരും പേര് മാറ്റിക്കളി. നമ്മളെ ചങ്ക് മച്ചന്മാർ ഇവരുടെ ഒരു ക്രേസിന് വേണ്ടി ചെയ്തായിക്കുന്നാൽ പേര് മാറ്റിക്കളി സീനോ ഓക്കെ. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ ഇതില്ല. യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ചെയ്തു, പിന്നെ പറഞ്ഞു കയറി എന്റെ അല്ല നിങ്ങളത് ഓക്കെ. അപ്പൊ നോക്കണേ ഈ ഡ്യൂഡിന്റെ അൺബോക്സിങ്ങിനെ പോവല്ലേ, കത്തി വേണം, ഞാൻ ചെറിയാക്കി തരാം ഓക്കെ. ഡ്യൂഡിയുടെ ചാനലായ ക്രേസി ഡ്യൂഡിന്റെ ഒരു അൺബോക്സിംഗ് അല്ല സോറി ക്രേസി ഡ്യൂഡിന്റെ സെക്കൻഡ് ചാനൽ ഡ്യൂഡി 4K. ഒരുപാട് ചാനലിന്റെ പേര് മാറിപ്പോണ കേസ്. എന്നെ ഫോക്കസ് ചെയ്യ ക്യാമറ വേണ്ട, അടി ഇട്ടിട്ടോ ക്യാമറനോടാട്ടോ ഓക്കെ. എന്നെ ഫോക്കസ് ചെയ്യല്ലേ, പെൺകുട്ടിയെ കണ്ടാ ക്യാമറ പെൺകുട്ടിന്റെ ഫോക്കസ്. കുറെ കാലമായി പരിപാടി തുടങ്ങിയത് ഓക്കെ. എനിവേ നമ്മുടെ 4K ഡ്യൂഡിന്റെ ഒരു അൺബോക്സിംഗ് ആണ് നടക്കാൻ പോകുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഓക്കെ. നിങ്ങൾ കണ്ടില്ലേ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, കിട്ടാൻ ഭയങ്കര പണിയാ കേസ്. ഡ്യൂഡിന്റെ ചാനൽ കിട്ടാൻ ഭയങ്കര പണി ഓക്കെ. അപ്പൊ അക്കടെ സംഭവം അവിടെ അയച്ചിട്ടുണ്ട്. ഇനി നമ്മളിതെ ഡ്യൂഡിന്റെ ചാനലും ഒരു രണ്ടു മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ അൺബോക്സിംഗ് ഉണ്ടാവില്ല ഞങ്ങളെ. അല്ലെ ഇത് ഇത്തിരി ഇട്ടപ്പനായിട്ടുള്ള ഒരു മോശല്ലേ. ആയിക്കോട്ടെ നമുക്ക് എന്താ ഓക്കെ, ഞാൻ അൺബോക്സ് ചെയ്തോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയിരുന്നു ജസ്റ്റ് ഇത് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. പിന്നൊന്നും ഞാൻ ചെയ്തില്ല ഓക്കെ. എന്റെ ഫോൺ അൺബോക്സ് ചെയ്തു, അൺബോക്സ് ചെയ്തു ഞാൻ. എന്റെ ക്ലോസപ്പ് ക്ലോസപ്പ് ഒരു രംഗങ്ങൾ എടുക്കണം. അതായത് അൺബോക്സ് ചെയ്യുമ്പോൾ എന്റെ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം അല്ല ആദ്യമായിട്ട് ഇത് കിട്ടിയപ്പോ നമുക്ക് എന്താ തോന്നുന്നത്, കാരണം നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഡാൻസ് കളിച്ചത്. കാരണം എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം എന്താ കളിച്ച് 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 പല പല ഡാൻസ് കളിച്ചില്ലേ. പിന്നെ കുറെ പേർ പറഞ്ഞിട്ടുണ്ട് ആ ഡാൻസിൽ എന്താ പറയാ, അത് സ്റ്റെപ്പ് കോപ്പി എടുത്ത് ആ ഡാൻസിന്റെ കബോർഡാണ്, അതായത് ആ ഡാൻസിൽ എങ്ങനെയാണ് അവർ കളിച്ചത് അതേമാതിരി ഇട്ട് കളിക്കാണ് കബോർഡ് എന്ന് പറയാ വീഡിയോന്റെ ഫസ്റ്റ്. നമ്മളെ ബി ടി എസിന്റെ ഡാൻസ് കളിക്കണമൊക്കെ പറഞ്ഞു. സോ അതൊക്കെ ഓക്കെ, ഞാൻ ഷൂട്ട് ചെയ്യണം, അതുകൊണ്ട് എനിക്ക് മടിയാണ് ഗൈസ്. എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, വീഡിയോ ലൈക്ക് അടിച്ചാൽ ഇതുപോലത്തെ സംഭവങ്ങൾ. പക്ഷേ അതിന്റെ ബ്ലോഗ്സ് വരുന്നുണ്ട്, അതിന്റെ അടുക്ക നമ്മള് ഡാൻസ് ഉൾപ്പെടുത്തും. ഇനി തുറന്നു തുറന്നു, ഇതോടൊക്കെ പൊട്ടിട്ടോ, ഇതൊക്കെ പിടിച്ചു പൊട്ടിച്ചു. ഇത് ആരാ പൊട്ടിച്ചു ഞങ്ങളെ കുരുത്തം കിടന്നു കത്തി അവിടെ നിന്നാണ് ഈ വീഡിയോക്ക് ഭയങ്കര പ്രശ്നം. അൺബോക്സ് ചെയ്തു അൺബോക്സ് ചെയ്യും ആദ്യമായിട്ട്. അന്ന് തന്നെ റിക്വസ്റ്റ് ചെയ്ത് അന്ന് തന്നെ മോണിറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഓക്കെ, ഒരു 24 മണിക്കൂറിനുള്ളിൽ എല്ലാം കഴിഞ്ഞു. അങ്ങനെ അത് എന്റെ ചാനലിൽ ചെയ്തു, എന്റെ ചാനലിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കേണ്ട പേർപ്പസ് മാത്രമേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽ ഒക്കെ എന്റെ ചാനലിൽ ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടൊക്കെ എന്റെ ചാനൽ ചെയ്തോ. ഓപ്പൺ ആക്കിയത് പറച്ചിലൊക്കെ ഞാൻ പറഞ്ഞു. എന്തെങ്ങനെ ലെറ്റർ ലെറ്റർ നമ്മളെ 4K ഡ്യൂഡിക്ക് ഒരു സർട്ടിഫിക്കറ്റ് നമ്മളെ സൂസന്റെ ഒപ്പൊക്കെ ഇട്ട് കഴിച്ചു. ഞാൻ വായിച്ചു, ഞാൻ വായിച്ചാ. കൺഗ്രാജുലേഷൻസ് 4K ഡ്യൂഡി, യു ആർ പാസിംഗ് 1 lakh സബ്സ്ക്രൈബേഴ്സ്. ഇതും കൂടി കൂട്ടിയിരുന്ന ആരുണ്ടോ, മനസ്സിലായില്ലേ? പിടിക്കേ ശരി, അതിന്റെ നമ്മള് സ്പോഞ്ച് ഇതാണ് ഡ്യൂഡിന്റെ പ്ലേ ബട്ടൺ. അയ്യോ അടിപൊളി അടിപൊളി. ഇത് പാക്കൊക്കെ ആയിട്ട് പൊടിയൊക്കെ ഉണ്ടല്ലോ ലേശം, കുഴപ്പമില്ല. അതൊക്കെ ഡ്യൂഡിന്റെ അടിപൊളി പ്ലേ ബട്ടൺ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഗൈസ്. എന്റെ ഇത് ഗോൾഡ് പ്ലേ ബട്ടണിനെക്കാട്ടിലും ചെറുതാണ്, ഒരു സുഖമില്ല പിടിക്കുമ്പോ. അയ്യോ ഇത് കണ്ടപ്പോ ഗോൾഡ് പ്ലേ ബട്ടൺ
ശരിക്കും പ്ലവത്തിന് എത്തും കുഞ്ഞോള്. ഒരാഴ്ച വെയിറ്റ് ചെയ്താൽ മതി. ഇത് ജസ്റ്റ് എന്നൊന്ന് പ്രാങ്ക് ആക്കാൻ വേണ്ടി ചെയ്താ കണ്ടില്ലേ. ഇതിപ്പോ സെയിം സാധനമല്ല, പേര് മാറ്റിയാ പോരെ. പേര് മാറ്റിയാ പോരെ. നമുക്കൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ ചെയ്തതാ. ഓക്കെ, നമ്മളെ ഡ്യൂഡി ഭയങ്കര സീരിയസ് ആയി. ഡ്യൂഡി എന്താ പറയാ, എന്താ കരയണ രീതി ഞാൻ കുറച്ച് നേരം ക്യാമറ കട്ടാക്കി. ഓക്കെ, എന്താ പറയാ, ആദ്യമായിട്ടാണ് ഡ്യൂഡി ഇങ്ങനെ കരയണ. എനിക്ക് ചെറിയാണ് വരുന്നത്, എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ചെറിയ വരുന്നത്. ഡ്യൂഡിയും ചെറുക്കുന്നുണ്ട്, ഡ്യൂഡി ചെറുക്കുന്നുണ്ടല്ലോ. ഡ്യൂഡി ഞാൻ കരയേണ്ടി വരും. വാട്ട് ഇസ് മീ, എങ്ങനെയുണ്ട് എന്റെ എക്സ്പീരിയൻസ്, എങ്ങനെയുണ്ട്? അല്ല എന്റെ അതാ ഞാൻ കത്തി നേരത്തെ എടുത്തു. ജോലി കത്തിയെടുത്ത് കുത്തള്ള അതല്ല ഗൈസ്, എനിക്കതല്ല മനസ്സിലായത്. ഡ്യൂഡി ഒന്നും പറയാനില്ല. അതായത് ഇത് എന്റേതാണെന്ന് അവൾക്ക് മനസ്സിലായി. ഓക്കെ, മനസ്സിലായി, വീഡിയോ ആണെന്ന് മനസ്സിലായി. പക്ഷെ ഒന്നും റെസ്പോണ്ട് ആയല്ലോ. സാധാരണ എന്തെങ്കിലും അടിക്കും അല്ലെങ്കിൽ കുത്തും, അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് നെഞ്ചെ തന്നെ കൊണ്ടിട്ടുള്ള നല്ല രീതിയൊക്കെ ആയിരുന്നു. കുഴപ്പമില്ല, ഒരാഴ്ചയുള്ള ഡ്യൂഡിന്റെ പ്ലേ ബട്ടൺ വരും. ഓക്കെ, അപ്പൊ സെറ്റ് ഏതപ്പെന്തായാലും ഇനി ഡ്യൂഡിന്റെ ചാനലില് നിങ്ങൾക്ക് ഓളെ പ്ലേ ബട്ടന്റെ കാണാം അല്ലേ. ഏതപ്പൊ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു, ഞാൻ ആദ്യം പറഞ്ഞു ഫീലിംഗ്. ഏതെന്തായാലും ഇനി നാളെ വൈകുന്നേരം 5 മണിക്കാണോ. ഓക്കെ, സീ യു, പീസ്.